സ്നാക്ക് പ്രൈവറ്റ് ഐ ടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്വം സെർവോ ബ്രേക്കിനെ കുറിച്ചാണ്. അതായത് വാക്വം ഉപയോഗിച്ച്, അതായത് എഞ്ചിന്റെ ഇൻലെറ്റ് മാനിഫോൾഡിൽ അനുഭവപ്പെടുന്ന വാക്വം, അതായത് ന്യൂനമർദ്ദത്തിന്റെ സഹായത്താൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രേക്കുകളെയാണ് നമ്മൾ വാക്വം സെർവോ ബ്രേക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ മെയിൻ പാർട്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാക്വം റിസർവർ ഉണ്ടാകും. ഈ വാക്വം റിസർവറിനെ ഇൻലെറ്റ് മാനിഫോൾഡുമായിട്ട് ഒരു നോൺ റിട്ടേൺ വാൽവിന്റെ സഹായത്താൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാക്വം റിസർവറിന് രണ്ട് കണക്ഷൻ പോകുന്നുണ്ട്. ഒരു കണക്ഷൻ നേരെ പോകുന്നത് സെർവോ സിലിണ്ടർ ഉണ്ട്, ആ സെർവോ സിലിണ്ടറിൽ ഒരു സെർവോ പിസ്റ്റൺ ഉണ്ടാവും, ആ പിസ്റ്റണിന്റെ വലതുവശത്തേക്കാണ് ഒരു കണക്ഷൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലേക്കാണ് മറ്റൊരു കണക്ഷൻ പോകുന്നത്. അങ്ങനെ രണ്ട് കണക്ഷൻ ആണ് ഇവിടെ നിന്നുള്ളത്, വാക്വം റിസർവറിൽ നിന്ന് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ കൺട്രോൾ യൂണിറ്റിനകത്ത് രണ്ട് വാൽവ് ഉണ്ടാവും, ഒന്ന് അപ്പർ വാൽവും മറ്റൊന്ന് ലോവർ വാൽവും. ഈ അപ്പർ വാൽവ് സഹായിക്കുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിനെ ഈ സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പർ വാൽവ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലോവർ വാൽവ് കൊടുത്തിരിക്കുന്നത് ഈ പിന്നെ വാക്വം റിസർവോയറിനെ ഈ സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശവുമായി ബന്ധിപ്പിക്കാനായിട്ടാണ് ലോവർ വാൽവ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ അപ്പർ വാൽവിനെയും ലോവർ വാൽവിനെയും ചലിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു 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 പിസ്റ്റൺ റോഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പ്ലഞ്ചർ വഴി ഈ മാസ്റ്റർ സിലിണ്ടറിലേക്കാണ് എന്തിനാണ് കണക്ഷൻ പോകുന്നത്, ഈ അപ്പർ വാൽവിനെയും ലോവർ വാൽവിനെയും പ്രവർത്തിപ്പിക്കുന്നത് ഒരു മാസ്റ്റർ സിലിണ്ടറിന്റെ സഹായത്താൽ ആയിരിക്കും. ദെൻ പിന്നെ ഉള്ളത് ഒരു സെർവോ സിലിണ്ടർ ആണ്. ആ സെർവോ സിലിണ്ടറിനകത്ത് ഒരു സെർവോ പിസ്റ്റൺ ഉണ്ടാവും. ഈ സെർവോ പിസ്റ്റൺ ചലിച്ചാണ് ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിന്റെ മെയിൻ പാർട്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് മാനിഫോൾഡിൽ കൂടി എന്ത് വരുന്നുണ്ട്, വാക്വം എവിടേക്ക് പ്രവേശിക്കുന്നുണ്ട്, വാക്വം റിസർവറിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവേശിക്കുന്ന വാക്വം, വാക്വം റിസർവറിന് രണ്ട് കണക്ഷൻ ഉണ്ടല്ലോ, ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നു, നേരെ സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശത്തേക്ക് പോകുന്നു, വലതുവശത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ മറ്റൊരു കണക്ഷൻ എന്താണ്, മറ്റൊരു കണക്ഷൻ കൊണ്ടാണ് തുറന്നിരിക്കുന്ന, അതായത് കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ലോവർ വാൽവ് തുറന്നിരിക്കുന്ന ലോവർ വാൽവ് വഴി സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശത്തേക്ക് പോകും. രണ്ട് സൈഡിലും എന്തായിരിക്കും അനുഭവപ്പെടുന്നത്, രണ്ട് സൈഡിലും പിസ്റ്റണിന്റെ രണ്ട് സൈഡിലും, അതായത് സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ രണ്ട് സൈഡിലും ഒരേപോലെ വാക്വം അനുഭവപ്പെടുകയും രണ്ട് സൈഡിലും ഒരേപോലെ ന്യൂനമർദ്ദം അനുഭവപ്പെടുമ്പോൾ പിസ്റ്റണിന് യാതൊരു തരത്തിലുള്ള ചലന വ്യത്യാസവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നില്ല, പിസ്റ്റൺ മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്ത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല, ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ. ഇനി എപ്പോഴെങ്കിലും എപ്പോഴാണോ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് പെഡലിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു ഡ്രൈവർ. ഇങ്ങനെ ബ്രേക്ക് പെഡലിലേക്ക് ഡ്രൈവർ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സ് ലിങ്കേജുകൾ വഴി ഇവിടെ വരുന്നു, മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ വരുന്നു. ഇങ്ങനെ മാസ്റ്റർ സിലിണ്ടറിനകത്തുള്ള ഫ്ലൂയിഡ് മർദ്ദീകരിക്കുകയും മർദ്ദീകരിച്ച ഫ്ലൂയിഡ് വന്നിട്ട് എന്ത് ചെയ്യുക, എന്ത് ചെയ്യുന്നു, ഈ പിസ്റ്റണിനെ മുകളിലേക്ക് പൊക്കുകയും ചെയ്യും. പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ഈ പിസ്റ്റണോട് ഒരു പ്ലഞ്ചർ ഉറപ്പിച്ചിട്ടുണ്ടാകും. ആ പ്ലഞ്ചർ നേരെ ഉറപ്പിച്ചിരിക്കുന്നത് എന്തുമായിട്ടാണ്, ഈ കൺട്രോൾ യൂണിറ്റിലെ ലോവർ വാൽവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലഞ്ചർ നേരെ പോകുമ്പോൾ എന്ത് സംഭവിക്കും, പിസ്റ്റൺ നേരെ പോകുമ്പോൾ ഈ ലോവർ വാൽവ് ഇതിന്റെ ആ വാൽവ് സീറ്റിൽ വന്ന് അടയും. ഈ ലോവർ വാൽവ് ആ വാൽവ് സീറ്റിൽ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് പ്രവേശിക്കുന്നില്ല, വാക്വം റിസർവോയറിൽ നിന്നുള്ള വാക്വം ഈ കൺട്രോൾ യൂണിറ്റ് വഴി സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ തുടർന്നുള്ള ചലനം, കൺട്രോൾ യൂണിറ്റിലെ ഈ രണ്ട് പിസ്റ്റണോ അതേപോലെ രണ്ട് വാൽവുകളുടെയും തുടർന്നുള്ള ചലനം മൂലം ഇതിന്റെ അപ്പർ വാൽവ് ഓപ്പൺ ചെയ്യും. ഈ അപ്പർ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പർ വാൽവ് തുറക്കുന്ന എങ്ങോട്ടാണ്, അറ്റ്മോസ്ഫിയറിലേക്കാണ്, അന്തരീക്ഷത്തിലേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അന്തരീക്ഷത്തിലുള്ള അന്തരീക്ഷ മർദ്ദം, അതായത് കംപ്രസ്ഡ് എയർ തുറന്ന ഈ അപ്പർ വാൽവ് വഴി ഈ കൺട്രോൾ യൂണിറ്റ് വഴി എങ്ങോട്ട് പ്രവേശിക്കുന്നു, ഈ സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ ഇടതുവശത്ത് എന്ത് വന്നു, മർദ്ദീകരിച്ച എയർ വന്നു, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം വന്നു. അതേപോലെ തന്നെ വലതുവശത്ത് അനുഭവപ്പെടുന്ന എന്താണ്, ഒരു വാക്വമാണ്, അതായത് വാക്വം റിസർവറിൽ നിന്നുള്ള വാക്വമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്, ഈ സെർവോ സിലിണ്ടറിലെ പിസ്റ്റണിന്റെ വലതുവശത്ത് അനുഭവപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു സൈഡിൽ നിന്നും വലത്തോട്ട് വരുവും അതുപോലെ ഇടത്തു നിന്ന് വലത്തോട്ട് തെളിവാണ്, ഒരു പുഷുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുന്നു, ഈ ഭാഗത്ത് അതായത് സെർവോ സിലിണ്ടറിലെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഈ അന്തരീക്ഷ മർദ്ദത്തിന്റെ ആ ഒരു മർദ്ദം മൂലം
സോറി അന്തരീക്ഷ വായുവിന്റെ മർദ്ദം മൂലം എന്ത് ചെയ്യുന്നു, ഈ സെർവോ സിലിണ്ടറിലെ പിസ്റ്റൺ വലത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ഈ സെർവോ സിലിണ്ടറിലെ പിസ്റ്റൺ വലത്തോട്ട് നീങ്ങുമ്പോൾ പിസ്റ്റൺ നീങ്ങി പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പുഷ്റോഡ് ചലിക്കുന്നു. ഇത് പുഷ്റോഡാണ്. ഈ പുഷ്റോഡ് ചലിച്ചിട്ട് പുഷ്റോഡ് ചെയ്തിട്ട് എന്തിനെ ഓപ്പറേറ്റ് ചെയ്യും, ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് വാക്വം സെർവോ ബ്രേക്കിൽ ബ്രേക്കിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്.